ഹലോ ഫെല ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ സെൽ നമുക്ക് ഫ്രീ ആയിട്ട് 2000 ജെംസ് തന്നിട്ടുണ്ട് ഗൈസ്. കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 2250 ജെംസ്. അപ്പോൾ ആ ജെംസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ മെയിൻ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്, ഗാലഡോൺസ് ഗോളം ഗൗൺലെറ്റ്. അപ്പോൾ ആ ഇവൻറ്റ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു വന്നാലും ജസ്റ്റ് ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി ഒന്ന് ഞാൻ കാണിക്കും. അതുപോലെ തന്നെ കറണ്ട് നമ്മുടെ ബേസ് അനാലിസിസ് വീഡിയോ നമ്മൾ ജസ്റ്റ് ചെയ്യും. നമ്മുടെ കറണ്ട് ബേസിൻ്റെ പ്രോഗ്രഷൻ എന്തോരായി, ഞാൻ എന്തോരുണ്ട് മാക്സിമം എന്നൊക്കെ അനാലിസിസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സൂപ്പർ ഡ്രാഗൺ വെച്ച് ഒരു അറ്റാക്കൻ ചെയ്യും ലെജൻഡ്സ് ലീഗിൽ. ഇപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം, ഗാലഡോൺസ് ഗോളം ഗൗൺലെറ്റ് എന്ന് പറഞ്ഞ ചലഞ്ച്. സംഭവം ഇതുവരെ വന്നേക്കണേൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചലഞ്ച് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാൻ ആദ്യം കുറേ സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ഒരു സ്പാം സ്ട്രാറ്റജിയിലൂടെ നമുക്ക് സുഖമായിട്ട് ഇവൻ്റ് 3-star അടിക്കാന്നൊക്കെയും ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായെ. അപ്പോൾ ഇതുവരെ അടിക്കാത്തവർക്ക് ഈ സ്ട്രാറ്റജി ഒന്ന് നോക്കിയാൽ സുഖമായിട്ട് ചിലപ്പോൾ 3-star അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെറുതെ ആ ഫ്രീ ആയിട്ട് കിട്ടണ ആ ബിൽഡർ പോർഷനും 400 XP നിങ്ങൾ വെറുതെ കളയണ്ട. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3 ഈഗിൾ ആർട്ടിലറിയുടെ അവിടെ നമ്മൾ 2 സൂപ്പർ വിസാർഡ്സ് ഇറക്കി. അപ്പോൾ നമ്മൾ ആ സൂപ്പർ വിസാർഡ്സ് ആ ഈഗിൾ ആർട്ടിലറി എടുത്തു കഴിയണ സമയം കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ബോളറിനെ ഇറക്കി. അപ്പോൾ ആ ഒരു ചെറിയൊരു സെക്ഷൻ എടുത്തുതരാൻ വേണ്ടി, നമ്മുടെ ഫണലിങ്ങിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഈഗിൾ ആർട്ടിലറി ഒന്ന് ഒക്കെ ഡൗൺ ആകുമ്പോഴേക്കും നമുക്ക് ഈ സൈഡിൽ കൂടെ നമ്മുടെ സീജ് നമുക്ക് ഇറക്കി വിടാം. അങ്ങനെ സീജ് ഇറക്കി വിട്ടതിന് ശേഷം നമ്മൾ 3 ഗോളം അതുപോലെ തന്നെ ബോളേഴ്സ് അതിൻ്റെ ബാക്കിൽ സൂപ്പർ ബോളേഴ്സ് ഇറക്കി വിടുക. അതുപോലെ തന്നെ കിങ് ക്യൂവിന് ഇതൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം നമ്മൾ ഗ്രാൻഡ് വാർഡനും നമ്മുടെ റോയൽ ചാമ്പ്യനും ഇറക്കി വിടാം. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിംഗിൾ ഇൻഫെർനോസ് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സിംഗിൾ ഇൻഫെർനോസ് നമ്മൾ ഫ്രീസ് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടത്തിലെ മെയിൻ കടമ്പ്. കാരണം സിംഗിൾ ഇൻഫെർനോസ് നമ്മുടെ ട്രൂപ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഡൗൺ ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൗണാൾ ബ്രേക്ക് ചെയ്യണ സമയമാകുമ്പോഴേക്കും നമ്മൾ ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി കൊടുക്കണം അവിടെ ട്രൂപ്സിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അവിടെ നമ്മൾ റേജും കൊടുത്തിട്ട് ആ ട്രൂപ്സ് പെട്ടെന്ന് തന്നെ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതൊക്കെയും ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു സെക്ഷൻ പിന്നെ കംപ്ലീറ്റ് ആയിക്കോളും. പിന്നെ നമ്മുടെ പകുതി ട്രൂപ്സ് നമുക്ക് ആ സൈഡിൽ കൂടെയും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ ആ സൈഡിൽ നിന്ന് സെക്ഷൻസൊക്കെ എടുത്ത് തന്നോളും. വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ 3-star അടിക്കാൻ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചില ഇൻസ്റ്റൻസിൽ നമുക്ക് ഈ എല്ലാ ട്രൂപ്സും നടുവിൽ കൂടെ തന്നെ പോകും. എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം പ്രഷർ ഇല്ലാണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇവൻ്റൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഹെഡ് ഹണ്ടേഴ്സ് വേണമെങ്കിൽ ഈ നമ്മുടെ ഈ കിങ്സിനെ കിങ് കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാം. വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ 3-star അടിച്ചാൽ നോക്കി. അപ്പോൾ നമ്മൾ പകുതി സ്പെൽസ് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചില്ല, സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. എന്നാലും സുഖമായിട്ട് നമുക്ക് ഈ സംഭവം 3-star അടിക്കാൻ പറ്റും. പിന്നെ ഒന്നുമില്ല, നമുക്ക് ഇനി ആകെ ഉള്ളത് അവിടെ സ്കാറ്റർ ഷോട്ട്. ആ സ്കാറ്റർ ഷോട്ടിന് മുകളിലേക്ക് നമ്മുടെ സ്കെലിറ്റൻ സ്പെൽസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും സിമ്പിളസ്റ്റ് ഇവൻറ്റുകളൊന്നാണ് ഇപ്പം നമ്മൾക്ക് വന്നേക്കണ ഈ ഇവൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സുഖമായിട്ട് 3-star അടിച്ചാൽ ഇച്ചിലൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് 3-star അടിക്കാം. ഇതുപോലെ തന്നെ സിമ്പിളർ ഒരു അറ്റാക്ക് നമ്മുടെ ബാസി ബ്രോയും പിന്നെ ലിയോ ബ്രോയുടെ ഒക്കെ അറ്റാക്ക് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇച്ചിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് സുഖമായിട്ട് മനസ്സിലാവും. ഇതാണ് ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി. നമുക്കിനി നമ്മുടെ ബേസിലേക്ക് പോവാം. നമ്മുടെ ബേസ് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ കറണ്ട് ബേസിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുറേ വാൾസ് ലെവൽ 12 ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അതൊക്കെ നമ്മൾ ലെവൽ 13 ആയുണ്ട്. ഇപ്പോൾ നമ്മുടെ ബേസിൻ്റെ മിനിമം വാൾ ലെവൽ 13 ആണ്. അതുപോലെ തന്നെ നമ്മൾ കുറേ വാൾസ് ലെവൽ 15 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിൻ്റെ പ്രൊവിഷൻ കുഴപ്പമില്ല. പിന്നെ ബിൽഡിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം ടൗണാൽ 14 മാക്സ് അവർ ആയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിനി ആ ട്രാപ്സ് ബോംബ് പിന്നെ എയർ ബോംബ് മാത്രം ട്രാപ്സ് ആയിട്ട് പിന്നെ മാക്സ് ആകാനുള്ളൂ. എന്തായാലും ഈ മന്തിനുള്ളിൽ നമ്മൾ മാക്സ് ആവും. നമ്മൾ ക്ലാച്ച് ഓഫ് ക്ലാൻസ് മാക്സ് ആവും. എക്സെപ്റ്റ് വാൾസ്. വാൾസ് എന്തായാലും മാക്സ് ആവാൻ ചാൻസ് കുറവ്. വാൾസിന് എന്താണോ, ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കളിക്കുന്ന പ്ലെയർ അല്ല. എന്നാലും അത്യാവശ്യം ഇഷ്ടമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മിനിമം ഒരു 2-3 അറ്റാക്കെങ്കിലും ദിവസം ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് കളിക്കുന്നത്. കാരണം വാൾസ് എന്തോരം പെട്ടെന്ന് മാക്സ് ആവുന്നു ഒന്നും അറിയില്ല. എന്തായാലും നമുക്കൊരു ഹിഡൻ ടെസ്റ്റിലും കൂടെ മാക്സ് ആകാനുണ്ട്. അപ്പോൾ ഹിഡൻ ടെസ്റ്റിലായിരിക്കും നമ്മുടെ ടൗണൽ 14 മാക്സ് ആകാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്ന അവസാനത്തെ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ മാക്സ് ആകുമ്പോഴുള്ള വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. വീഡിയോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ബേസിൻ്റെ അവസ്ഥ.
നമുക്ക് രണ്ട് ബിൽഡർ ഫ്രീ ഉണ്ട്. അപ്പോൾ വീടേടെ അവസാനം നമുക്ക് ആ ബിൽഡറിനെ പണിയിപ്പിക്കാൻ വേണം. അവർ രണ്ടുപേരും കൂർക്ക മത്സ്യം കിടന്നുറങ്ങുക. നമുക്ക് ലാസ്റ്റ് അവരെ എണിപ്പിച്ച് പണിയിക്കാൻ വേണ്ട ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കറണ്ട് ആർമി കോമ്പോസിഷനായ നമുക്ക് സൂപ്പർ ഡ്രാഗൺ വെച്ച് നമുക്കൊരു അറ്റാക്കിന് പോവാം. ഇതാണ് കറണ്ട് ആർമി കോമ്പോസിഷൻ: 4 സൂപ്പർ ഡ്രാഗൺ, 1 പെക്ക, 2 ഐസ് കോളം, പിന്നെ വിസാർഡ്സും ലൂൺസും. മുമ്പ് വരെ സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രോ ഡ്രാഗൺ വെച്ച് മാത്രമായിരുന്നു അതിൻ്റെ 99.17% അറ്റാക്സും. പക്ഷേ ഇപ്പം സൂപ്പർ ഡ്രാഗൺ ആദ്യം ട്രൈ ചെയ്തു, പിന്നെ സൂപ്പർ ഡ്രാഗണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഡ്രാഗനെ പിന്നെ അധികം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പം നിങ്ങളുടെ അറ്റാക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ സൂപ്പർ ഡ്രാഗൺ മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുക. പിന്നെ ലെജൻസ് ലീഗിലും ആണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ ലെജൻസ് ലീഗിൽ 3-4 അറ്റാക്കോ, ചിലപ്പോൾ 2 അറ്റാക്കോ ഒരു ദിവസം എടുത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ബാറ്റ് ലോഗ് ഒക്കെ കാണാം, ഇവിടെ 4 അറ്റാക്ക് എടുത്തുള്ളൂ ഇന്നലെ. ഇന്നലെ ഇന്ന് 3 അറ്റാക്ക്. ഈ 81% അറ്റാക്ക് എന്ന് വെച്ചാൽ എനിക്ക് സി സി ഉണ്ടായി, സി സി എന്നുള്ള സ്പെൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം അറ്റാക്ക് വൺ സാർ ആയി പോയാൽ, അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു അറ്റാക്ക് മര്യാദക്ക് ഫണൽ ചെയ്ത് കൊണ്ടുപോയാൽ മിനിമം ഒരു 80+2 സ്റ്റാർ നമുക്ക് സൂപ്പർ ഡ്രാഗൺ വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ലൈവ് അറ്റാക്ക് സൂപ്പർ ഡ്രാഗൺ വെച്ച് നമുക്ക് ലെജൻസ് ലീഗിൽ പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ബേസ്. അപ്പോൾ ഞാൻ മിക്കവാറും ആദ്യം നോക്കാറുള്ളത് ഹീഗ്ലാറ്റിലുള്ള സൈഡ് ഒന്ന് ആദ്യം ക്ലിയർ ചെയ്യുക, പിന്നെ നമുക്ക് അപ്പുറ സൈഡിൽ നിന്ന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ടിൽ കിട്ടിയാൽ അവിടെ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ മെയിൻ സ്ട്രാറ്റജി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഈഗ്ലാറ്റിലുള്ള കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് ഇച്ചിരിയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് അപ്പർ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഡ്രാഗൺ ലൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നെ 2 ഐസ് കോളം ഇവിടെ ഡിപ്ലോയ് ചെയ്തു, അതുപോലെ തന്നെ ക്യൂനെ ഡിപ്ലോയ് ചെയ്തു, പിന്നെ ഇവിടെ പെക്കാനെ ഡിപ്ലോയ് ചെയ്തു. അവിടെ നമുക്ക് ഒന്ന് ഫണൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 വിസാർഡ്സിൻ്റെ ആവശ്യമുണ്ട് അവിടെ നിന്ന് സെറ്റ് ആവാൻ. ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിങ് അവിടെ വഴിവിട്ട് പോയി, എന്നാലും കിങ് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ റോയൽ ചാമ്പ്യൻ ഇറക്കാം. ഇവിടെ നമുക്ക് ഹീറോസിന് റേജ് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒരു ഒന്ന് എടുത്ത് കിട്ടാൻ വേണ്ടി. നമുക്ക് ആ ഒരു സെക്ഷൻ ഒന്ന് പോയി കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ബാക്കി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ നമുക്ക് സി സി വന്നിട്ട് സി സി ഇവരൊക്കെയാണ് രണ്ട് ഫ്രീസ് ഉപയോഗിച്ച് ഞാൻ സി സീനെ കളയറാ മെയിൻ ഉപയോഗിച്ച് ചെയ്യാറ്. ഇവിടെ നമുക്ക് എനിമി റോയൽ ചാമ്പ്യൻ എടുത്ത് കിട്ടി, അടിപൊളിയാണ്. എനിക്ക് റോയൽ ചാമ്പ്യൻ കിട്ടുമോ നോക്കാം. ഇതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ നമ്മൾ കുറേ സ്പെൽസ് തന്നെ ഇപ്പോൾ യൂസ് ചെയ്തു, ആ സെക്ഷൻ ഒരുവിധം കിട്ടി. നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഹീറോസിനെ നമ്മുടെ സൂപ്പർ ഡ്രാഗൺ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആദ്യം മൂന്നാല് ലൂൺസ് ഉപയോഗിച്ചു, എന്തെങ്കിലും മൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഹീ ഡ്രാഗനെ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഡ്രാഗനും അതുപോലെ തന്നെ ലൂൺസിനും നമ്മൾ ബാക്കിലേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമില്ല. തൊയ്സാടിക്കുന്ന വലിയ ധാരണ ഇപ്പോൾ കറണ്ട് ഇല്ല, എന്നാലും ഒരു അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു സൂപ്പർ ഡ്രാഗൺ ഡെഡ് ആവണേക്കുമ്പോൾ അവിടെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അവിടെ ഒരു ടൊർണാഡോ ട്രാപ്പ് ഉണ്ടായി, അവിടെ നിന്ന് കുറേ ഇച്ചിരി പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടൗൺ ഹാൾ കിട്ടും. എന്തായാലും നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്നാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും 80% മുകളിലായിരിക്കും. നമുക്ക് ടൈം ബാക്കിയുണ്ട്, പക്ഷേ 3 സ്റ്റാർ ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, 87. അപ്പം അതായിരുന്നു നമ്മുടെ ആ സൂപ്പർ ഡ്രൈവ് വെച്ചുള്ള അറ്റാക്ക്. അത്യാവശ്യം നല്ല നന്നായിട്ട് നമുക്ക് ഫണലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്ക ഒരു സമയത്ത് നമുക്ക് 3 സ്റ്റാർ അടിച്ചെടുക്കാം. സുഖമായിട്ട് പറ്റുന്ന ഒരു ആർമി കോമ്പോസിഷനാണ് സൂപ്പർ ഡ്രാഗൺ, ലൂൺസ്, അതുപോലെ തന്നെ ആർമി കോമ്പോസിഷൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ആ ജെംസ് കളക്ഷനാണ്. ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ ചലഞ്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് 250 ജെംസ് നമുക്ക് ക്ലാൻ വാർ ലീഗ് ബാറ്റിൽസിൽ 250 സ്റ്റാർസ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മുമ്പേ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ, ഞാൻ അധികം കളിക്കാത്ത പറഞ്ഞാൽ എനിക്ക് ഇപ്പം കിട്ടണേ. അതിന് നമുക്ക് 250 ജെംസ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് 1000 ജെംസ് വെച്ച് 1000 ഇൻഫോർണോ ടവേഴ്സ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്തതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2000 ഈഗിൾ ആർട്ടിലറി നമ്മൾ ഡിസ്ട്രോയ് ചെയ്തതിൻ്റെ വേറെ 1000 ജെംസും. അതുപോലെ തന്നെ നമുക്ക് 10000 XP അത് രണ്ടിൽ നിന്നും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും മുമ്പേ കംപ്ലീറ്റ് ചെയ്തവർക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം നിങ്ങളുടെ കറണ്ട് XP ലെവല്, ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ രസമായിരിക്കും. അപ്പോൾ നമുക്ക്
ഈ രണ്ട് 2000 എം സി പി തന്നെ കളക്ട് ചെയ്യാം. കറൻ്റ്ലി നമുക്ക് 2449 ജെംസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്ക് ഡൊണേഷൻ കൊടുക്കാൻ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ വൺ ജെം ഡൊണേഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ലാസ്റ്റായിട്ട് ആ രണ്ട് ബിൽഡേഴ്സ് അവർ ഉറങ്ങിക്കിടക്കാണ്. അവരെന്തായാലും വിളിച്ച് എഴുന്നേപ്പിച്ച് ഇവൻ ഉറങ്ങിക്കിടക്കട്ടോ, പണിയെടുക്കട കുറച്ച് നമുക്ക് മാക്സാക്കണ്ടേ. ആ അപ്പോൾ ഇവരെ നമുക്ക് പണിക്ക് ഇടാം, വെച്ച് തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അവരെ നമുക്ക് ആദ്യം തന്നെ പണിക്ക് ഇടാം. നമുക്കിനി കറൻ്റിലും ഉള്ള രണ്ട് ട്രാപ്സ് ഹിഡൻഡസ് നമ്മൾ ലാസ്റ്റ് മാറ്റി വയ്ക്കും. ഇവിടെ നമുക്ക് എയർ ബോംബ് മാക്സിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു ബോംബ്, ഒരു ബോംബ് അപ്ഗ്രേഡ് ചെയ്യണയ്ക്ക് മുമ്പ് നമുക്ക് ഇച്ചിരി വാൾസ് ലെവൽ 15 ആക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ബോംബും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മളെ എല്ലാ ബിൽഡേഴ്സും ഹാർഡ് വർക്കിംഗ് ആണ് ഗൈസ്, നമ്മുടെ ബേസ് മാക്സ് ആക്കി തരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെയായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയും കാണും വരെ. സ്റ്റേ ട്യൂൺഡ്.